ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ആശീർവദിച്ചയച്ച പ്രത്യേക സൈനിക വിഭാഗമാണ് ഗോലാനി ബ്രിഗേഡ്. ഗോലാനി ബ്രിഗേഡിനെ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. പുനഃസംഘടിപ്പിക്കാനും വിശ്രമത്തിനുമുള്ള താൽക്കാലികമായി പിൻവലിക്കുന്നതാണെന്നാണ് അധികൃതർ അറിയിച്ചതെങ്കിലും ഷുജായിയിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി നേരിട്ടതും സൈനിക ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോലും ആകാത്തതുമാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തലുണ്ട്. 13th ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ തോമർ ഗ്രീൻബർഗ്, ബ്രിഗേഡ് മേധാവിയുടെ ഫോർവേഡ് കമാൻഡ് ടീം മേധാവി കേണൽ ഇസാഖ് ബെൻ ബസത്ത്, മേജർ റോയി ബെൽദസി തുടങ്ങിയ മുൻനിര കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ സൈനികരുടെ മനോവീര്യം തകർന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ഉറ്റവരെ കൊലയ്ക്കു കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് സൈനികരുടെ കുടുംബം അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഗാസയിൽ നേരിടുന്ന കനത്ത വെല്ലുവിളിയും ഉറക്കമില്ലായ്മയടക്കമുള്ള പ്രശ്നങ്ങളും ഇസ്രായേൽ സൈനികർ കുടുംബത്തിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. 1948 ഫെബ്രുവരിയിൽ പലസ്തീനിലെ സയണിസ്റ്റ് വംശീയ ഉന്മൂലനത്തിനിടെയാണ് ഗോലാനി ബ്രിഗേഡ് രൂപവത്കരിച്ചത്. ഇസ്രായേലിന്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. 4 ടാങ്ക് ബറ്റാലിയൻ, 2 കാലാൾപ്പട ബറ്റാലിയൻ, 1 പീരങ്കി ബറ്റാലിയൻ, 1 പാരാഗ്രൂപ്പ് ബറ്റാലിയൻ എന്നിവ ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രത്യേക സൈനിക വിഭാഗമാണ് ഗോലാനി ബ്രിഗേഡ്. വിജയിച്ചു വരുമെന്ന വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ട് ആഘോഷപൂർവ്വമായാണ് ഇവർ ഗാസയിലേക്ക് തിരിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ്, സൈനിക തലവന്മാർ തുടങ്ങിയവർ നേരിട്ടെത്തിയാണ് ആശീർവദിച്ചയച്ചത്. അതേസമയം ഹമാസ് പോരാളികളുടെ മനോവീര്യം ഇപ്പോഴും ഉയർന്ന നിലയിലാണെന്ന് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു. 1st ഗോലാനി ബ്രിഗേഡ് ഒരു ഇസ്രായേലി സൈനിക കാലാൾപ്പടയാണ്. ഇത് 36th ഡിവിഷന്റെ കീഴിലാണ്. പരമ്പരാഗതമായി വടക്കൻ കമാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ. സാധാരണ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ 5 കാലാൾപ്പട ബ്രിഗേഡുകളിൽ ഒന്നാണിത്. മറ്റുള്ളവ പാരാട്രൂപ്പർ ബ്രിഗേഡ്, നഹൽ ബ്രിഗേഡ്, ഗിവാറ്റി ബ്രിഗേഡ്, കഫീർ ബ്രിഗേഡ് എന്നിവയാണ്. അതിന്റെ ചിഹ്നം മഞ്ഞ പശ്ചാത്തലത്തിൽ ഒരു പച്ച ഒലിവ് മരമാണ്. അതിന്റെ സൈനികർ തവിട്ട് നിറത്തിലുള്ള ബെററ്റ് ധരിക്കുന്നു. IDFലെ ഏറ്റവും കൂടുതൽ അലങ്കരിച്ച കാലാൾപ്പട യൂണിറ്റുകളിൽ ഒന്നാണിത്. ബ്രിഗേഡിൽ 5 ബറ്റാലിയനുകൾ ഉൾപ്പെടുന്നു. അതിൽ 2 എണ്ണം അതിന്റെ തുടക്കം മുതൽ സൂക്ഷിച്ചിരുന്നു. 1 ഗിവാറ്റി ബ്രിഗേഡിൽ നിന്ന് മാറ്റിയിരുന്നു. ഗാസ സിറ്റിയിൽ ഒളിയാക്രമണത്തിലൂടെ 8 ഇസ്രായേലി സൈനികരെയാണ് ഹമാസ് വധിച്ചത്. ഗോലാനി ബ്രിഗേഡിന്റെ 13th ബറ്റാലിയൻ കമാൻഡറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജബിലിയ ഷിജയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസുകാരും ഇസ്രായേൽ സൈനികരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ മുവാസിയിൽ ചൊവ്വാഴ്ച കനത്ത മഴ പെയ്ത് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി. ഗാസയിലെ കെട്ടിടങ്ങളിൽ 18% ആക്രമണങ്ങളിൽ തകർന്നെന്ന് UN അറിയിച്ചു. റാഫയിൽ ചൊവ്വാഴ്ചയുണ്ടായ വ്യോമാക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ഇനി ചർച്ചയില്ലെന്നും ബന്ദികളെ ജീവനോടെ വേണമെങ്കിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹവാസ് വക്താവ് ഉസാമ ഹംദാൻ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേലിന്റെ 435 പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിനിടെ കടൽവെള്ളം അടിച്ചുകയറ്റി ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമം തുടങ്ങി. തുരങ്കങ്ങളിൽ ബന്ദികളില്ലെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. കടൽവെള്ളം നിറയ്ക്കുന്നത് ഗാസയിലെ ശുദ്ധജല വിതരണത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും സന്നദ്ധ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.